ഒക്കെ വേണം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ താഴെ കാണുന്നത് പോലെ ഞാൻ വയനാട് ട്രിപ്പ് സ്കൂൾ ട്രിപ്പിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ബാഗിലും എൻ്റെ ലഗേജിലും ബാക്ക് പാക്കിലും എന്തിട്ടൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്നതാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കിട്ടുന്നതിനു മുമ്പ് നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ ഞാൻ ഈസിലെ ഈ വീഡിയോ താഴെ ഒരു റെഡ് കളർ ബോക്സ് കാണുന്നില്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ആയിട്ടും കാണും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടതല്ലേ ഞാൻ ഷോപ്പിങ്ങിന് പോണതൊക്കെ, അത് കുറച്ച് ദിവസം മുമ്പായിരുന്നു. ഇതിപ്പോൾ വെനസ്ഡേ ആണ്, വെനസ്ഡേ 30th, സമയം 8:05. അപ്പോൾ നാളെ എൻ്റെ ട്രിപ്പാണ് വയനാട്ടിലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും എൻ്റെ പാക്കിങ്ങൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കുറച്ച് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, കാണിക്കാം. കേട്ടടോ, ഇത്ര സാധനങ്ങൾ ഇനി എനിക്ക് അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഈ ട്രിപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട ആ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ 2-day ട്രിപ്പിന് പോണത്. 2-day എന്ന് പറയാൻ പറ്റില്ല, 2 nights 1-day ട്രിപ്പുമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ട്രിപ്പിന് പോണത്. അത് കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഇപ്പം തന്നെ വയനാട്ടിലോട്ട് പോകണമെന്നാണ്. പക്ഷെ എനിക്ക് നാളെ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്നാൽ നമുക്കിനി പാക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഈ ട്രിപ്പിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ബാഗിലാണ്. ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞു ട്രോളി ബാഗ് ഒന്നും കൊണ്ടുപോകണം ആവശ്യമില്ലേ, ചത്രയ്ക്ക് വലിയ ട്രിപ്പൊന്നും അല്ലല്ലോ. ആദ്യം ഞങ്ങളൊക്കെ വിചാരിച്ചത് ട്രോളി ബാഗ് കൊണ്ടുപോകാനാണ്. വേറെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പം ഇങ്ങനത്തെ ബാഗൊക്കെ കൊണ്ടുപോകാൻ വിചാരിച്ചു. ഇനി ഞാൻ എൻ്റെ ഈ ബാഗിലോട്ട് എന്തൊക്കെ ഇടാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈ ബാഗിലോട്ട് ഇടാൻ പോകുന്നത് ഈ ടോപ്പുകളാണ്. ഞാനപ്പോൾ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോണ ഡ്രസ്സ് കൂട്ടാണ്ട് ഞാൻ 4 ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ടോപ്പ് ഞാൻ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോണത്. പിന്നെ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് കാലത്ത് ഫ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അല്ലെങ്കിൽ ഈ ടോപ്പ് ഇടും. ഈ ടോപ്പിനൊപ്പമാണ് ഈ ജാക്കറ്റ്, ഇത് രണ്ടും പെയറായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതല്ലെങ്കിൽ ഇതിടും. പിന്നെ അടുത്ത ദിവസം ഞാൻ തിരിച്ചു വരുമ്പോൾ, അടുത്ത ദിവസം വെച്ചാൽ രാത്രി ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇതിടും. അപ്പോൾ ഞാൻ കൂടുതൽ സ്വെറ്റ് ഷർട്ടാണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ നല്ല തണുപ്പാണ്, അതുമാത്രമല്ല ഞങ്ങൾ AC ബസ്സിലുമാണ് പോകുന്നത്. പിന്നെ ഞാൻ 2 ജീൻസും എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഡെനം ജീൻസും പിന്നെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് എല്ലയുടെ ജഗ്ഗിങ്സും. അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ജീൻസും ജഗ്ഗിങ്സും പിന്നെ പാൻറ് ടൈപ്പ് ഉള്ളത് ഇട്ട് എന്താണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുള്ളി കളിക്കേണ്ടതല്ലേ ബസ്സിലൊക്കെ ഇരുന്ന്. പിന്നെ ഫ്രോക്കും സ്കർട്ടൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാം. പോകുന്നത് 2 കവറുകളാണ്, ബുഷ്ന ഡ്രസ്സുകളൊക്കെ കവറിലോട്ട് ഇടാൻ. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ടോക്കിയാണ്, കുളിച്ചു കഴിഞ്ഞിട്ടും മുഖൊക്കെ കഴുകി കഴിഞ്ഞിട്ടും ഉപയോഗിക്കാനായിട്ട്. ബോഡി വാഷ്, പിന്നെ ഒരു ഫേസ് വാഷ്, ടൂത്ത്പേസ്റ്റ്, പിന്നെ ടൂത്ത്ബ്രഷ്. പിന്നെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ബോഡി വാഷ് നിങ്ങൾ ഒരു കവറിലിട്ടിട്ട് പിന്നെ വേറെ കവറിൻ്റെ അകത്ത് ഈ ഫേസ് വാഷും ടൂത്ത്ബ്രഷും ഒക്കെ കൂടെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. ഷാമ്പൊന്നും എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ തലേ ദിവസം തല കഴുകിയിട്ട് അവിടെ ചെന്ന് തലൊന്നും കഴുകാൻ പോണില്ല. പിന്നെ ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ തല കഴുകി കുളിച്ച് നന്നാക്കിയിട്ട് അപ്പോൾ കവർ നല്ല ടൈറ്റായി കെട്ടി വെച്ചാൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം.
കിറ്റാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നത് എൻ്റെ ഒരു മേക്കപ്പ് റിമൂവറാണ്, സ്ക്ലോക്കാടെ 3-in-1 ക്ലൻസർ ടോണർ ആൻഡ് മേക്കപ്പ് റിമൂവർ, ഗ്രീൻ ടീ ആൻഡ് കെമോമൈൽ എക്സ്ട്രാക്ട്, ഓൾ സ്കിൻ ടൈപ്പ്. നിങ്ങൾക്കറിയാലോ ഞാൻ ഈ മേക്കപ്പിൻ്റെ അല്ല, ഞാൻ കൺവെൻഷൻ്റെ ഒരു വില്ല ഫാനാണെന്ന്. അപ്പൊ ഞാൻ കൺവെൻഷൻ കിടുമ്പോൾ അത് കളയാനായിട്ടാണ് ഞാൻ എടുത്തുപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് മസ്കാര എസെൻസിൻ്റെ ഗെറ്റ് ബിഗ് ലാഷസ് 3BBB മസ്കാര. പിന്നെ ഞാൻ കൊണ്ടുവന്നത് അലോവേറ ജെല്, ഖാദി നാച്ചുറൽസിന്റെ ഹെർബൽ ഫേഷ്യൽ മസാജ് ജെൽ, ഖാദി റോസ് ആൻഡ് അലോവേറ. പിന്നെ കൊണ്ടുവന്നത് ഞാൻ ലിപ് ഗ്ലോസ് ആണ്, ബെല്ല വോസ്തയുടെ ദ പെർഫെക്റ്റ് ഗ്ലോസ്. പിന്നെ ഞാൻ കൊണ്ടുവന്നത് ഷാംപോറിന്റെ കൺവെൻഷനാണ് ബ്ലാക്ക് കളർ. നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നല്ലോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ദ എക്സ്ട്രീംലി സോഫ്റ്റ് ഫോമുല ഗ്ലൈഡ്സ് ഓൺ എഫർട്ട്ലെസ്ലി, ഹൈ കവറേജ് ലാസ്റ്റ് ഓൾ ഡേ, സ്മഷ് പ്രൂഫ്, വാട്ടർ പ്രൂഫ്, ഒപ്റ്റമോളജിസ്റ്റ് ടെസ്റ്റ്, വൺ വേ ട്വിസ്റ്റ് മെക്കാനിസം, കീപ് ക്യാപ് ടൈറ്റ്ലി ക്ലോസ്ഡ് ആഫ്റ്റർ യൂസ്. പിന്നെ ഞാൻ കൊണ്ടുവന്നത് സിൽവർ കൺവെൻഷനാണ് കളർ ബാറിന്റെ. പിന്നെ ഞാൻ കൊണ്ടുവന്നത് ഈ മേക്കപ്പ് ബ്രഷ് ആണ് വെറ്റ് ആൻഡ് വൈൽഡിന്റെ. പിന്നെ കോമ്പാക്ട് പൗഡർ ലാക്മി സൺ എക്സ്പേർട്ട് അൾട്രാ മാറ്റ് കോമ്പാക്ട് നോൺ സ്റ്റിക്കി സൺ പ്രൊട്ടക്ഷൻ. പിന്നെ എന്റെ ഹെയർ ബ്രഷും എന്റെ കോമ്പോ. രണ്ട് പെയർ ഓഫ് സോക്സ് ആണ്. പിന്നെ ഞാൻ കൊണ്ടുപോണത് ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഷൂ ആണ്. പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് പോണ ഷൂ ഇതാണ്, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങാനും ചെളി എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഷൂ മാറ്റിയിട്ട് ഇതിലോട്ടിടും. എന്താ വെച്ചാൽ ഇത് ബ്ലാക്ക് ആണ്, പെട്ടെന്ന് അറിയില്ല, മറ്റേത് വൈറ്റ് ആണ്, പെട്ടെന്ന് അറിയും. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇടുന്നേക്ക് മുമ്പ് ഞാൻ ഒരു കവറിൽ ഇട്ടുകൊണ്ടാണ് കൊണ്ടുപോണത്. അപ്പൊ എന്റെ ഈ ബാഗ് റെഡിയായി. ഇനി അടുത്തത് ഞാൻ കൊണ്ടുപോണ ബാഗ് ഇതാണ്. ബാഗ് ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് USUPSO ഞാൻ മേടിച്ച ബാഗാണ്. പെർഫെക്റ്റ് വേ ടു ലെഷ് യുവർ ലൈഫ് ഗ്രേ കളർ. എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പൊ ഞാൻ ഈ ബാഗിനകത്ത് ഇടാൻ പോകുന്ന സാധനങ്ങള്, ഫസ്റ്റിൽ ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ ഈ സ്വിമ്മിങ് സ്യൂട്ടാണ്, നൈലോണ ഡ്രസ് എന്ന് പറയാം. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ റിവറിലൊക്കെ ഇറങ്ങുന്ന കാരണം ഞങ്ങൾ ഇടണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ ഈ സ്കാർഫാണ്. ഇതും ഞാൻ USUPSO തന്നെ മേടിച്ചത്, ഓൾമോസ്റ്റ് സെയിം കളർ. ഇതിൻ്റെയും ടാഗ് ഞാൻ ഊരിയിട്ടില്ല എന്നോ. എന്റെ മണി പേഴ്സ് ആണ്. ഇപ്പൊ ഇതിലെ പൈസ ഒന്നുമില്ല, പോണ സമയത്തായിരിക്കും അപ്പൊ തരാൻ പോണത്. പിന്നെ ഒരു കുഞ്ഞി ടവല്. ഞങ്ങൾക്ക് പിന്നെ മസ്റ്റാണ് ഐഡി കാർഡ് കൊണ്ടുപോകാൻ, അത് ഞാനിടാണ്. പിന്നെ ഒരു ടിഷ്യൂ. പിന്നെ വൈറ്റ്.
പിന്നെ ബാൻഡേഡ് പിന്നെ ഇതിൻ്റെ അകത്ത് ഡോളവും കൂടി ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് കോട്ടൺ കൊണ്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി ഫ്ലാഷ് ലൈറ്റ് പിന്നെ കുറച്ച് പെന്നും പെൻസിലും ഒക്കെ പിന്നെ കുറച്ച് കവറുകൾ എന്താ വെച്ചാൽ വയനാടിൻ്റെ കൂടെ നല്ല വളഞ്ഞ വഴികളൊക്കെയാണ് അതും എ സി ബസ്സിൽ എങ്ങാനും ശ്രദ്ധിച്ചാലോ അതിന് വേണ്ടി ഇനി പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട് അത് ഞാൻ നാളെ ഫില്ല് ചെയ്തിട്ട് ഇതിനകത്ത് വയ്ക്കും പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് 1 2 3 സ്നാക്സിലാണ്ട് എവിടേക്കും പോകുന്നില്ല നിങ്ങൾക്കറിയുന്നല്ലേ ഭക്ഷണം എൻ്റെ ഫേവററ്റ് എനിക്കത് ഒരിക്കലും മുടക്കാൻ പറ്റില്ല അത് കാരണം ഇത്രയും ഞാൻ കഴിച്ചു പറ്റുന്നുണ്ട് എങ്ങാനും ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷമാലോ ഇടയ്ക്കിടയ്ക്ക് തീർത്ത് കഴിക്കണേ പക്ഷെ എന്നാലും എനിക്കത് അധികം കഴിക്കാൻ പാടില്ല അധികം കഴിക്കാൻ പാടില്ല കുറേ നാൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങിയെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പോകും എന്തായാലും ഇവിടുന്ന് അവിടേക്ക് പോകണേക്ക് മുമ്പ് എൻ്റെ എല്ലാ സാധനം ഇതിലേക്ക് ഒന്ന് തീർന്നിട്ടുണ്ടാവും പിന്നെ അയ്യോ പിന്നെ നിങ്ങൾ ഡ്രസ്സ് മാത്രം കൊണ്ടുപോയാൽ പോരാട്ടോ നിങ്ങൾ അണ്ടർ ഗാർമെന്റ്സും കൂടി കൊണ്ടുപോകണം എല്ലാം കഷ്ടപ്പെട്ട് കയറ്റി ഇനി എന്തെങ്കിലും ഉണ്ടോ കൊണ്ടുപോകാൻ അയ്യോ ഞാൻ ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറന്നു പോയി അയ്യോ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓർമ്മയില്ല ഉണ്ടല്ലോ എന്നിട്ട് അപ്പൊ എന്നോട് ചോദിച്ചോ ഇത്രയുള്ള ഈ വീഡിയോയിൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത വ്ലോഗിൽ കാണാം ബൈ